പ്രേക്ഷകർ ഇരുകയ്യും നീട്ടി സ്വീകരിച്ച ലേഡി സവറിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. സ്വന്തം പ്രയത്നത്താൽ വിവിധ മേഖലകളിൽ ജീവിത വിജയം നേടിയ സ്ത്രീ വ്യക്തിത്വങ്ങളെ പരിചയപ്പെടുത്തുന്നു സ്മാർട്ട് ലേഡി. നമസ്കാരം, എൻ്റെ പേര് സൂസൻ സണ്ണി. ഞാൻ ഒരു സ്പോർട്സ് സൈക്കോളജിസ്റ്റാണ്. സ്പോർട്സിൽ നല്ലൊരു എന്താ പറയുക ചൈൽഡ്ഹുഡ് ആയിട്ട് ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. ഞാനൊരു സ്കൂൾ ടീച്ചറും കൂടെയാണ്. രാജഗിരി ക്രിസ്തുജയന്തി പബ്ലിക് സ്കൂളിലെ കാക്കനാടിലെ ഒരു സ്കൂൾ ടീച്ചറും കൂടെയാണ്. അപ്പോൾ സ്പോർട്സും സൈക്കോളജിയും ടീച്ചറും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്. ഇറ്റ്സ് അബൌട്ട് ലേണിംഗ്, ഇറ്റ്സ് അബൌട്ട് ബീങ് എ ഫോളോവർ ആൻഡ് ബീങ് എ ലീഡർ. അപ്പോൾ എനിക്ക് എൻ്റെ ഒരു ഫീൽഡിനൊരു കോൺഫിഡൻസ് തോന്നി, എനിക്കത് പറ്റും എന്നുള്ളൊരു ഫീലിംഗ് വന്നുകൊണ്ടാണ് ഞാൻ സ്പോർട്സിലോട് തിരിഞ്ഞത്. പ്ലസ് ടീച്ചർ എന്ന് പറയുമ്പോൾ ഒരു പിള്ളേർക്ക് വേണ്ടിയ മാതൃക, പിള്ളേർക്ക് വേണ്ടി ബീങ് എ ഗുഡ് ലീഡർ. ഹൗ ക്യാൻ യു ബി എ ഗുഡ് ലീഡർ? അക്കാഡമിക് മാത്രമല്ല, ഒരു പുസ്തകത്തിന് മുന്നിൽ ഇരുന്ന് മാത്രമല്ല, ഹൗ ദേ ക്യാൻ ഗ്രോ മെൻ്റലി എങ്ങനെയാവും, ഫിസിക്കലി ഫിറ്റാകുന്ന എങ്ങനെയാണെന്നാണ് പിള്ളേരെ ഞാൻ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നത്. അതുപോലെ ഞാൻ സ്പോർട്സ് എന്ന് പറഞ്ഞാൽ ബോംബെയിലാണ് പഠിച്ചു വളർന്ന സ്കൂളിങ്സ് എല്ലാം. 16 വയസ്സിൽ കേരളത്തിൽ വന്നു. വന്നപ്പോൾ ഇവിടെ പഠിച്ചത് പ്രീ ഡിഗ്രി ലെവലിലൊക്കെ BCM കോളേജിലാണ്, കോട്ടയം. അവിടെ സ്പോർട്സിന് ഭയങ്കര ഒരു പവർഫുൾ ടീമായിരുന്നു. അങ്ങനെ എനിക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി അവിടുത്തെ വിമൻസ് ക്രിക്കറ്റ് ടീമിൽ ഒരു വൺ ഓഫ് ദി മെമ്പർ ആകാൻ പറ്റിയത്. അത് ഭയങ്കര ടഫ് ഒരു എന്താ പറയുക ഭയങ്കര ടഫായിരുന്നു ആ സെലക്ഷന് വേണ്ടി. ഐ തിങ്ക് ഐ ഡിഡ് എ ഗുഡ് ഐ മീൻ ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഞാൻ ആ ടീമിൽ കയറുന്നതും. എന്നിട്ട് അവിടെ നിന്ന് ഞങ്ങൾ യൂണിവേഴ്സിറ്റി ചാമ്പ്യനായി, MG യൂണിവേഴ്സിറ്റി. അതോടെ അതിൽ നിന്ന് കോൺഫിഡൻസ് ബിൽഡപ്പ് ചെയ്യാൻ തുടങ്ങി. ചാമ്പ്യൻ ആകുന്നത് ചുമ്മാ കയറി ചാമ്പ്യൻ ആയതല്ല, പലയിടത്തും പോയി കളിച്ചു, പല പ്രാക്ടീസ്, അതിന് ഹാർഡ് വർക്ക്. ഞങ്ങളുടെ കോച്ച് റഹീം സർ ആയിരുന്നു, ഞങ്ങളുടെ ക്യാപ്റ്റൻ, നമ്മുടെ ക്യാപ്റ്റൻസും വൈസ് ക്യാപ്റ്റൻസൊക്കെ വെരി ടഫ് പീപ്പിൾ, വെരി യുനോ വെരി പ്രാക്ടിക്കൽ, വെരി ഡിസിപ്ലിൻഡ് ആൾക്കാരായിരുന്നു. അപ്പോൾ നമ്മളെ സാറാണെങ്കിൽ നമ്മളെ ബോയ്സിനെ വെച്ച് കളിപ്പിക്കുമായിരുന്നു. അപ്പം നമ്മളെ ഇച്ചിട്ട് മെൻ്റലിയും ഫിസിക്കലിയും സ്ട്രോങ് ആക്കി. അങ്ങനെ ഞങ്ങളൊരു ടീം, ഞങ്ങളുടെ ടീം ജയിച്ചു. അതിൽ നിന്ന് മുന്നോട്ട് ഉള്ള ലൈഫ് എന്ന് പറഞ്ഞാൽ അക്കാഡമിക്കും ആസ് വെൽ ആസ് സ്പോർട്സിൽ തന്നെ എനിക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റി. ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് വെച്ചുകൊണ്ട്, ഒരു ഫൗണ്ടേഷൻ വെച്ചുകൊണ്ട് ഞാൻ വർഷങ്ങൾക്ക് ശേഷം USA പോയിട്ട് തിരിച്ചു വന്ന സമയത്ത് കേരള ക്രിക്കറ്റ് അസോസിയേഷനിൽ എനിക്കൊരു ജോബ് ഓപ്പർച്യൂണിറ്റി കിട്ടി. ആൻഡ് ഞാൻ വിമൻസ് കോർഡിനേറ്ററായിട്ടും ആസ് വെൽ ആസ് അവിടുത്തെ സൈക്കോളജിസ്റ്റായിട്ടും വർക്ക് ചെയ്യാൻ പറ്റി. അപ്പോൾ പല ഗുഡ് എക്സ്പോഷ്യർ എനിക്ക് അവിടെ നിന്നൊരു കേരള ക്രിക്കറ്റിൽ നിന്ന് എനിക്ക് കിട്ടി. നല്ലൊരു ഫൗണ്ടേഷൻ സ്റ്റോൺ ആയിരുന്നു എനിക്ക് അവിടെ നിന്ന്. ബട്ട് ദെൻ ഐ അണ്ടർസ്റ്റുഡ് ലൈഫ് ഇസ് നോട്ട് അബൌട്ട് ഒരു ക്രിക്കറ്റിൽ മാത്രം അല്ല എനിക്ക് നിൽക്കേണ്ടത്. ബിക്കോസ് ഒരു സൈക്കോളജിസ്റ്റ് എന്ന ലെവലിൽ വിമൻ സൈക്കോളജിസ്റ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അവർക്ക് ഈ കേരളത്തിൽ നമുക്കിപ്പോൾ ആവശ്യമുള്ളത് ലോഡ് ഓഫ് ചിൽഡ്രൻ, അല്ലെങ്കിൽ ലോഡ് ഓഫ് ഗേൾ ചൈൽഡ്. ഒരു ഗേൾ ചൈൽഡിന് കിട്ടേണ്ടിയ നോട്ട് ഓൺലി നമ്മൾ എക്കണോമിക് സ്റ്റാറ്റസ് നോക്കും, അതല്ല, ആർക്കായാലും ഒരു കറക്റ്റ് ബാക്കപ്പ് സപ്പോർട്ട് കിട്ടിയാൽ അതിനെ അതിന് പറ്റിയ ഒരു കോൺഫിഡൻസ് ലെവൽ, ഒരു കറക്റ്റ് എന്താ നമ്മുടെ കോച്ചിങ് സെൻറ്ററിൽ നിന്നോ അല്ലെങ്കിൽ കറക്റ്റ് ഒരു സൈക്കോളജിസ്റ്റ് എന്നുള്ള രീതിയിൽ കൗൺസിൽ ചെയ്ത് കൊടുത്താൽ ദേ ക്യാൻ കം ഔട്ട് വെൽ. നമ്മൾ കാണുന്നത് പല മെഡൽസ് മേടിക്കുന്നത്, പല പ്രൈസ് വിന്നേഴ്സ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ഗെയിമിലുള്ള വിമൻസ് ആണ്. ഒരു ടീമിൽ വിമൻസ് ടീം അധികം വന്നിട്ടില്ല മുന്നോട്ട്. അപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഇപ്പോൾ എന്നെപ്പോലെ ആൾക്കാരെയൊക്കെ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്താൽ, ആസ് എ സൈക്കോളജിസ്റ്റ് യൂട്ടിലൈസ് ചെയ്താൽ വി ക്യാൻ ബ്രിങ് ഫോർത്ത് ലോഡ് ഓഫ് ചേഞ്ചസ്. ഭയങ്കര ചേഞ്ച് നമുക്ക് നമ്മുടെ കേരളത്തിൽ കൊണ്ടുവരാൻ പറ്റും. എസ്പെഷ്യലി എന്താ പറയുക, ഒരു ടീം വർക്ക്, എങ്ങനെ ടീം വർക്ക് ചെയ്യാൻ പറ്റും, റോൾ ഓഫ് എ സ്പോർട്സ് സൈക്കോളജിസ്റ്റ്. ശരിക്കും സ്പോർട്സ് സൈക്കോളജിസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ശരിക്കും ഒരു കോച്ച്, ഒരു ടീമിന് വേണ്ടത് ഒരു കോച്ചാണ്. ഒരു കോച്ച് എപ്പോഴും ഒരു ടീമിൻ്റെ കൂടെ ഉള്ള പോലെ തന്നെ ആ അതിനൊരു സൈക്കോളജിസ്റ്റും വേണം. ബിക്കോസ് കോച്ച് എന്ന് പറയുമ്പോൾ മെൻ്റലി ടഫാക്ക്, സോറി ഫിസിക്കലിയാണ് ഒരു കോച്ച്, ഒരു പ്ലെയറിൻ്റെ, അതായത് ഒരു കോച്ചിന് ആ പ്ലെയറിനെ പറ്റി ബോത്ത് ഫിസിക്കലി മെൻ്റലിയും അറിയാവുന്ന ഒരാളാണ്. ഈ സമയത്താണ് അവർക്ക് ടു മച്ച്, ഒരു എക്സ്റ്റെൻഡ് വരെ അവർക്ക് മെൻ്റലി സപ്പോർട്ട് ചെയ്യാം. കുറേ കഴിയുമ്പോൾ അവർക്ക് കോച്ചിന് ഇത്രയും ടീമുണ്ട്, ഇത്രയും പാർട്ടിസിപ്പൻസ് ഉണ്ട്, ഇത്രയും പ്ലെയേഴ്സ് ഉണ്ട്, അപ്പോൾ അവരുടെ പല പ്രോബ്ലംസ് കാണുമായിരിക്കും. അപ്പോൾ കോച്ചിന് ഒരു പാർഷ്യാലിറ്റി ഫീൽ ചെയ്യാൻ വേണ്ടിയായിരിക്കണം ഇവിടെ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ എൻട്രി. സൈക്കോളജിസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഗെയിമിന് എന്ത് ബ്ലോക്കേജ് ഉണ്ടാകുന്നു,
എന്താണ് ഈ പ്ലെയർ നല്ലതായിട്ട് കളിക്കുന്ന പ്ലെയർ ആയിരിക്കാം, ചിലപ്പം അയാൾക്ക് ആ പറയുന്ന പ്ലെയറിന് ചിലപ്പം വേണ്ടിയത് ഒരു ബൂസ്റ്റിംഗ് അപ്പ് ആയിരിക്കാം, ചിലപ്പം ഒരു മൈനർ തിങ്സ് ആയിരിക്കാം, മൈനർ അതങ്ങ് മേജറാക്കി കളയും. അപ്പോൾ അത് കോച്ചിനോട് പറഞ്ഞാൽ കോച്ച് എന്നെ ഏത് രീതി കാണും എന്ന് പേടിച്ചിട്ട് അവർ പറയാതെ വെച്ചിട്ട് അവർ സപ്രസ് ചെയ്യും. സപ്രസ് ചെയ്യുമ്പോഴാണ് ഇവിടെയാണ് ഒരു ശരിക്കും ഒരു സൈക്കോളജിൻ്റെ റോള് വരുന്നത്. അപ്പോൾ കോച്ചിന് മനസ്സിലാക്കാൻ പറ്റും ഈ പറഞ്ഞ കുട്ടിക്ക് ഈ ടാലൻ്റ് ഉണ്ട്, ഒരു കാലിബർ ഒരു കോച്ചിന് ശരിക്കും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഈ പക്ഷേ ഇതിന് മെൻ്റലി എന്തോ ബ്ലോക്കേജ് ഉണ്ട്, എന്തോ പേടിക്കുന്നുണ്ട്, ചിലപ്പോൾ അതിന് കോൺഫിഡൻസ് ഇല്ല, അതിന് വേണ്ടിയ ചില തിങ്സ് ഇവിടെയാണ് ഒരു കോച്ച് സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് വിടുന്നത്. ഒരു സൈക്കോളജിസ്റ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ ആ പ്ലെയറിൻ്റെ ഫുൾ ഒരു ഗെയിം മുഴുവൻ പഠിച്ചിട്ട് ആ പ്ലെയർ എന്താണ് അവിടെ ലാക്ക് ചെയ്യുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കും. അതായത് സൈക്കോളജിസ്റ്റ് ചുമ്മാ പോയിരുന്ന് കൗൺസിൽ ചെയ്യുമല്ല, ആ ഗെയിമിനെ പറ്റി അറിഞ്ഞിരിക്കണം, ആ ബേസിക് ആ കോച്ച് ആ കുട്ടിക്ക് വേണ്ടിയ ബേസിക് സപ്പോർട്ട് എന്താണെന്ന് അറിയണം, എന്നിട്ട് അതിനോട് സംസാരിക്കും, പിന്നെ അതിൻ്റെ മാച്ചുകളെല്ലാം വാച്ച് ചെയ്യും, എന്നിട്ട് അതിൽ നിന്നൊരു ഒബ്സർവേഷൻ ക്രിയേറ്റ് ചെയ്യും, എന്നിട്ട് അതായത് ഒരു എല്ലാ വീക്കിലും അതായത് ഒരു കൗൺസിലിംഗ് സെഷൻ വരും. വരുമ്പോഴത്തേന് ആ മേ ബി ഒരു അഞ്ചാറ് സെഷൻ വരുമ്പോഴായിരിക്കാം ആ സ്റ്റുഡൻറ്റ് അല്ലെങ്കിൽ ആ പ്ലെയർ നമ്മളോട് ഓപ്പൺ അപ്പ് ചെയ്യുന്നത്. ആദ്യത്തെ സെഷനിലൊന്നും പൊതുവെ പറയത്തില്ല, ബിക്കോസ് ആ സ്റ്റുഡൻറ്റ് എപ്പോഴും ഫിയർ കാണും, ഞാൻ പറഞ്ഞാൽ വേറെ ഇതിൽ കോച്ച് അറിയും, അറിയുമ്പോൾ തന്നെ അത് എനിക്ക് ഭാര്യയായി മാറുമോ പ്രോബ്ലമായി മാറുമോ എന്നൊക്കെ ഒരു ഫിയറാണ്. അൺഫോർച്ചുനേറ്റ്ലി അങ്ങനെ ഒരു ഫിയർ നമ്മുടെ നാട്ടിൽ ക്രിയേറ്റ് ചെയ്ത് പോകും. സൈക്കോളജിസ്റ്റിന് ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റിനെ പറ്റി അറിഞ്ഞാൽ അത് പല പേഴ്സണൽ പ്രോബ്ലംസ് ആയിരിക്കാം, വീട്ടിലെ പ്രോബ്ലംസ് ആയിരിക്കാം, എന്തെങ്കിലും ഇഷ്യൂ ആയിക്കോട്ടെ, ലെറ്റ് ഇറ്റ് ബി മേജർ ടു മൈനർ ഇഷ്യൂസ് ആയിരുന്നെങ്കിലും അവിടുന്ന് ആ സൈക്കോളജിസ്റ്റ് വേണ്ടത് മാത്രം കോച്ചിനോട് അറിയിക്കും, ആ പ്ലെയറിനെ ഡെവലപ്പ് ചെയ്യുന്ന എന്തൊക്കെയുണ്ടോ അതിൽ സപ്പോർട്ട് ചെയ്യും, എന്നിട്ട് അത് കോച്ചിനോട് കൺവേ ചെയ്യും. ഒരു ട്രയാങ്കിൾ ഫേസിൽ കൂടെ ആയിരിക്കും ഈ ഒരു മാച്ച് പോകുന്ന ഒരു ഗെയിം പോകുന്നത്. പ്ലെയർ, സൈക്കോളജിസ്റ്റ്, ഒരു കോച്ച്, ഇവർ തമ്മിൽ കമ്മ്യൂണിക്കേഷൻസ് എപ്പോഴും ക്ലിയർ ആയിരിക്കും. അപ്പോൾ ഇവിടുന്നായിരിക്കും ഒരു സപ്പോർട്ട്, ഒരു ഒരു സ്റ്റുഡൻറ്റിന് കേൾക്കേണ്ട സപ്പോർട്ട്, ആ പ്ലെയർ ഇതിൽ നിന്ന് കോൺഫിഡൻസ് ബിൽഡപ്പ് ചെയ്യും ഫിസിക്കലി ആസ് വെൽ ആസ് മെൻ്റലി. ഒരു ഫിസിയോതെറാപ്പിസ്റ്റും ഒബ്വിയസ്ലി ഇതിൻ്റെ കൂടെ ഉള്ളതാണ്, ബട്ട് വി വെൻ വി ആർ ടോക്കിംഗ് അബൌട്ട് ദ കംപ്ലീറ്റ് മെൻ്റൽ ആൻഡ് ഫിസിക്കൽ പാക്കേജ്, ഇറ്റ്സ് എ റോൾ ബിറ്റ്വീൻ ദ പ്ലെയർ ആസ് വെൽ ആസ് എ കോച്ച് ആസ് വെൽ ആസ് എ സൈക്കോളജിസ്റ്റ്. ആൻഡ് ഐ തിങ്ക് വി ഷുഡ് മേക്ക് യൂസ് ഓഫ് എ ഗുഡ് സൈക്കോളജിസ്റ്റ്, മേക്ക് യൂസ് ഓഫ് അപ്കമിങ് സൈക്കോളജിസ്റ്റ്. എന്നെ പോലെ ഇതിന് ഭയങ്കര പാഷനാണ്, സ്പോർട്സ് സൈക്കോളജി ഭയങ്കര പാഷനോട് തന്നെയാണ് ഈ ഫീൽഡിൽ വന്നിരിക്കുന്നത്. സ്വയം ഒരു പ്ലെയർ ആയിരുന്നു, പല ഹാവ് പ്ലേഡ്, ഞാൻ ട്രാക്കിൽ ഓടിയിട്ടുണ്ട്, കബഡി, കൊക്കോ, ദർ ഇസ് നത്തിങ് ഇപ്പോൾ ബോംബെ സ്കൂൾസിലൊക്കെ ഇത് ഭയങ്കര മാൻഡേറ്ററി ആയിരുന്നുകൊണ്ട് ഇതിന് ഈ ഒരു ഫെയിലിയേഴ്സിൽ നിന്ന് എത്തിയിട്ടുള്ള ഒരാളാണ്. അക്കാഡമിക്കലി ഞാൻ വലിയ സ്മാർട്ട് അല്ലായിരുന്നു, പക്ഷേ കോളേജ് ലെവലിൽ എത്തിയപ്പോൾ മാസ്റ്റേഴ്സിൽ എത്തിയപ്പോഴും അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദി റാങ്ക് ഹോൾഡറായിട്ട് എനിക്ക് നിൽക്കാൻ പറ്റിയെന്നൊരു അഭിമാനമുണ്ട്. സ്കൂളിൽ അങ്ങനെ ഞാൻ പറഞ്ഞില്ല, അപ്പോൾ ഫെയിൽ ലൈഫിൽ എപ്പോഴും ജയം അല്ല നമുക്ക് നമ്മുടെ എയിം, നമ്മളെപ്പോഴും ജയിക്കണം എന്ന് നിർബന്ധം പിടിക്കാൻ പാടില്ല. ഫെയിലിയറിൽ നിന്നായിരിക്കണം നമ്മൾ എക്സ്പീരിയൻസ് ആയിരിക്കും, നമ്മുടെ ലൈഫിൽ നമ്മൾ സ്ട്രോങ് ആവും, നമ്മൾ താഴ്മ പഠിക്കും, നമ്മുടെ ആറ്റിറ്റ്യൂഡിനൊരു ഒരു ഒരു ചേഞ്ച് വരും. ഞാൻ എല്ലാം എപ്പോഴും ഫസ്റ്റ് ആയിരിക്കണം എന്നുള്ള ആറ്റിറ്റ്യൂഡ് അല്ല നമുക്ക് വേണ്ടത്. വി ഷുഡ് ഓൾവേസ് ബി താങ്ക്ഫുൾ, നമ്മളെപ്പോഴും താങ്ക് യു എന്നുള്ളൊരു വേർഡും വളരെ സ്മൈലിങ്ങോടും ലൈഫിനെ അക്സെപ്റ്റ് ചെയ്യുക. ദർ ആർ ലോട്ട് ഓഫ് പീപ്പിൾ നമുക്കില്ലാത്ത കഴിവുണ്ട്, എനിക്ക് പറ്റുവാണെങ്കിൽ വേറൊരാൾ, എനിക്കില്ലാത്ത കഴിവ് വേറൊരാളെ ബൂസ്റ്റപ്പ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഇതാ ബെസ്റ്റ്. ഇതാണ് ഞാൻ കേരളത്തിൽ തിരിച്ചു വരാനുള്ളത്, എനിക്ക് ഫീൽ ചെയ്യുന്നത് എനിക്ക് തിരിച്ച് പോകണ്ട, അല്ലെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കുന്നതും എന്നെയും കൊണ്ട് പലർക്കും യൂസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ, ഇൻ എ വേ വേർ എൻ്റെ സബ്ജക്റ്റ് വെച്ചിട്ട് എനിക്ക് ഏതെങ്കിലും സ്റ്റുഡൻറ്റിനെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്ലെയറിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഐ വുഡ് ബി വെരി താങ്ക്ഫുൾ. ആൻഡ് ഐ തിങ്ക് ഗോഡ് ആസ് എ പ്ലാൻ. അപ്പോൾ ഞാൻ അതിനെ മുന്നോട്ട് കണ്ടുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതിൻ്റെ ഈ ഒരു ചാനലിന് മുന്നിൽ ഇരിക്കുന്നത്. താങ്ക് യു സോ മച്ച്.